കൊറോണ കോവിഡ് 19 ലോകവ്യാപകമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ 21 ദിവസത്തേക്ക് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 21 ദിവസത്തേക്ക് അവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഒരു ജനങ്ങളും ഒരു പ്രജയും ഇനി റോഡിലിറങ്ങാൻ പാടില്ല. എല്ലാവരും 21 ദിവസം വീടുകളിൽ അടച്ചിരുന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അവരുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി ഈ ലോക്ക്ഡൗൺ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും കാത്തുസൂക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി കൂപ്പ് കൈകളോടെ രാജ്യത്തോട് അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന, സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കാൻ അനുവദിച്ചത് ആരും അവസരമായി കണക്കാക്കേണ്ട, അനാവശ്യമായി സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ വാഹനം പിടിച്ചെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. അതുപോലെ തന്നെ യാത്ര പോകുന്നവർ, എന്തെങ്കിലും ആവശ്യം നടന്നവർ എങ്ങോട്ടാണ് പോകുന്നത്, എപ്പം മടങ്ങി വരും എന്നുള്ള സത്യവാങ്മൂലം എഴുതി വാങ്ങാൻ കൂടി പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നാട്ടിൻപുറങ്ങളിലെ കവലുകളിലും ക്ലബ്ബുകളിലും ആൾക്കൂട്ടം ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സാഹചര്യം മുതലെടുക്കാൻ ആരും ശ്രമിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഓട്ടോ, ടാക്സി എന്നിവ ആവശ്യഘട്ടങ്ങളിൽ മാത്രം സർവീസ് നടത്തിയാൽ മതിയെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മെഡിക്കൽ കേസുകൾക്കും അവശ്യ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനുമാണ് ഓട്ടോ ടാക്സികൾ ഉപയോഗിക്കേണ്ടത്. ഇത്തരം വാഹനങ്ങളിൽ ഡ്രൈവറെ കൂടാതെ ഒരു മുതിർന്ന യാത്രക്കാരൻ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവിമാർക്ക് മുഖ്യമന്ത്രി നൽകി. ഇതിനിടെ തലസ്ഥാനത്ത് ഒരാൾക്ക് കൂടി കൊറോണ രോഗം സ്ഥിരീകരിച്ചു. ഗൾഫിൽ നിന്നും മടങ്ങി വന്ന മണക്കാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ ഇദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത വെഞ്ഞാറമൂട് സ്വദേശി, അദ്ദേഹവും ഇപ്പോൾ വീട്ടിൽ നിരീക്ഷണത്തിലാണ്. ഇരുവരെയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുമെന്ന് ആരോഗ്യ വൃത്തങ്ങൾ അറിയിച്ചു. സംസ്ഥാനത്ത് പുതിയതായി 14 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിൽ 6 പേർ കാസർഗോഡ് ജില്ലയിലും 2 പേർ കോഴിക്കോട് ജില്ലയിലുമുള്ളവരാണ്. സംസ്ഥാനത്ത് 105 പേരാണ് ആകെ ചികിത്സയിലുള്ളത്. പുതിയതായി രോഗം സ്ഥിരീകരിച്ചവർ 8 പേർ ദുബായിൽ നിന്നും, ഒരാൾ ഖത്തറിൽ നിന്നും, മറ്റൊരാൾ UK നിന്നും വന്നവരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു ആരോഗ്യ പ്രവർത്തകനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആകെ 72,460 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 71,994 പേർ വീടുകളിൽ നിരീക്ഷണത്തിലാണ്. രാജ്യമാകെ 21 ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തിലുടനീളം പോലീസ് നിതാന്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ എല്ലാ പ്രധാനപ്പെട്ട കവലുകളിലും എല്ലാ ജംഗ്ഷനുകളിലും പോലീസുകാർ വരുന്ന ആൾക്കാരെ വാഹനങ്ങളെല്ലാം തടയുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അത്യാവശ്യമാണോ, എന്താണ് യാത്രയുടെ ഉദ്ദേശം എന്നാണ്. ഇത്തരത്തിൽ കർശനമായ ചില പ്രവർത്തനങ്ങളിലൂടെ കേരള പോലീസ് നിതാന്ത ജാഗ്രതയാണ് ഇപ്പോൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്.